പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിലെ തളിയക്കുളത്തിൽ മുങ്ങിമരിച്ച ഹർഷ് നിഹാറിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. കുഞ്ഞു ഹർഷന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒരു നാടൊന്നാകെ ഒഴുകിയെത്തി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ 3 മണിക്ക് മൃതദേഹം വീട്ടിലെത്തിച്ചു. തുടർന്ന് 5 മണിയോടെ സംസ്കാര ചടങ്ങുകൾക്കായി പാലയൂർ പള്ളിയിലെത്തിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സംസ്കാര ശുശ്രൂഷ. തൃശൂർ അതിരൂപത വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ, മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ജൂനിയർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. പാലയൂർ ഫൊറോനയിലെ വിവിധ ഇടവക വൈദികർ, പാലയൂർ സെന്റ് ഫ്രാൻസിസ് ആശ്രമത്തിലെ വൈദികർ, പാവർട്ടി സെന്റ് തോമസ് CMI ആശ്രമത്തിലെ വൈദികർ, പാലയൂർ, പാലുവായ്, മമ്മിയൂർ മഠങ്ങളിലെ സന്യസ്തർ എന്നിവരും സംസ്കാര ശുശ്രൂഷകളിൽ പങ്കാളികളായി. പാലയൂർ എടക്കളത്തൂർ ഷൈബിന്റെ മകൻ ഹർഷ് നിഹാർ ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് തളിയക്കുളത്തിൽ മുഖം കഴുകാനെത്തിയപ്പോൾ കാൽ വഴുതി വീണ് മരിച്ചത്. പാവർട്ടി സെന്റ് ജോസഫ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, പള്ളിയിലെ ആൾത്താര ബാലനുമാണ്. CCTV News, ചാവക്കാട്.